സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കാലാവസ്ഥ പ്രവചന സാങ്കേതിക വിദ്യകളുടെ പരിമിതികളെക്കുറിച്ച് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ വിശദീകരണം തരേണ്ട ഗതികേടിലായിരിക്കുന്നു. ഭൗമശാസ്ത്രജ്ഞരുടെ വാക്കുകളേക്കാൾ അതിന് പ്രസക്തിയേറി വരികയാണ്. എല്ലാം രാഷ്ട്രീയമാകുന്ന ഈ വല്ലാത്ത കാലഘട്ടത്തിൽ രാഷ്ട്രീയ വിശദീകരണങ്ങളാണല്ലോ എല്ലാവർക്കും വേണ്ടത്. ഇനി കാലാവസ്ഥ കെടുതികൾ രാഷ്ട്രീയ കെടുകാര്യസ്ഥതയുടെ ഫലമാണോ എന്ന് ജനം ചിന്തിച്ചു തുടങ്ങുന്നു എന്നൊരു മറുവശവും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. കർത്താവ് ഇന്ന് പറയുന്നത് പോലെ, കാലാവസ്ഥ കണ്ടിട്ടും മനസ്സിലായിട്ടും വേണ്ട വിധം പെരുമാറാത്ത കപടനാട്യക്കാരാണോ നമ്മൾ? Luke 12:54-59. ചെയ്യേണ്ടതെന്തെന്ന് അറിഞ്ഞിട്ടും അറിവുകേട് നടിക്കുന്നതാണല്ലോ കപടനാട്യം. അതുകൊണ്ട് നാഥനെന്ന് പറയുകയാണ്, നിങ്ങൾ വഴിയിലായിരിക്കുമ്പോൾ തന്നെ അനുരഞ്ജിതരായിത്തീരുക, ചിന്തിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തിക്കൊള്ളുക. വിധിയാളൻ്റെ സമക്ഷം വരെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കേണ്ട ആവശ്യമില്ല. വഴിയിലായിരിക്കുമ്പോൾ തന്നെ, വൈൽ ഓൺ ദ റോഡ്. നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്ന ക്രിസ്തീയ വഴിയാത്ര എന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ പാഠം ശ്രദ്ധേയവുമാണ്. കാരണം Matthew 5:25-27 സമാന സന്ദർഭത്തിൽ വഴിയെക്കുറിച്ച് പരാമർശമില്ല. നിയമം പാലിക്കുന്നു എന്ന് അന്ധമായി വിശ്വസിക്കുകയും എന്നാൽ നിയമത്തിൻ്റെ അന്തസത്ത ജീവിതം കൊണ്ട് നിഷേധിക്കുകയും ചെയ്യുന്ന ഫരിസേയരെ പോലെ നാം കപടനാട്യക്കാരാകരുതെന്നാണ് നാഥൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം കപടനാട്യക്കാർ എന്ന ആ പ്രയോഗം നാഥൻ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും പൊള്ളത്തരത്തെ കുറിച്ചുകൊണ്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ദൈവിക നീതിയെക്കുറിച്ച് നാം റോമരിൽ ധ്യാനിച്ചു വരികയാണല്ലോ. സാധാരണയായി നീതിയോട് കാരുണ്യം ഇഴചേരില്ല എന്നൊരു ചിന്ത നമുക്കുണ്ട്. എന്നാൽ ദൈവിക നീതി എന്നത് കാരുണ്യം ഉൾച്ചേർന്നതാണെന്ന് ആ ലേഖനം നമ്മെ പഠിപ്പിച്ചു വരികയാണ്. കല്ലിലെഴുതിയ നിയമങ്ങളുടെ നീതിയല്ല അത്. നിയമം എഴുതിയ കർത്താവിൻ്റെ ഹൃദയമറിഞ്ഞുള്ള നീതിയാണത്. പ്രവൃത്തി പദത്തിൽ വരുമ്പോൾ എപ്പിക്കേയ എന്നൊരു നീതിയാണത്. നിയമത്തിൻ്റെ ലിഖിതമല്ല, അരൂപി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നീതിയും രീതിയും. പരമനീതിയെ ലംഘിക്കാതെ തന്നെ നിയമത്തെ ആവശ്യം ഒഴിവാക്കാൻ അതിനറിയാം. ഇന്ന് വിശുദ്ധ ജോൺ പോൾ 2 പാപ്പായുടെ തിരുനാളാണല്ലോ. എപ്പിക്കേയ എന്ന ഈ കരുണാർദ്ര നീതി സഭയുടെ അജപാലന്റെ രംഗത്ത് വാരി വിതറിയത് കൊണ്ട് സകല കർമ്മമണ്ഡലങ്ങളെയും അദ്ദേഹം ധർമ്മനിഷ്ഠയോട് ചേർത്ത് വെച്ചു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് Romans 7 പ്രവേശിക്കാം. ദുർഭകരായ എല്ലാ മനുഷ്യരുടെയും സ്വരത്തിൽ ശ്ലീഹ സംസാരിക്കുന്ന ഒരു ഭാഗമാണിത്, ആക്ടിംഗ് ഇൻ പേഴ്സൺ എന്ന് ഒരുജൻ അഭിപ്രായപ്പെടുന്നുണ്ട്. ക്രൈസ്തവ മനുഷ്യ വിജ്ഞാനീയം ക്രിസ്ത്യൻ ആന്ത്രപ്പോളജിയുടെ ഒരു പ്രമാണരേഖ തന്നെയാണ് ഈ അധ്യായം. ദൈവിക നിയമം ശരി തെറ്റുകളെ നമുക്ക് വെളിവാക്കി തരുന്ന ഒന്നാണ്. എന്നാൽ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാമെന്നല്ലാതെ തെറ്റ് ചെയ്തവനെ രക്ഷിക്കാൻ നിയമത്തിനാകില്ല. നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അത് നിയമത്തെ അതിശയിക്കുന്ന കൃപയാൽ ദൈവം സാധ്യമാക്കുകയും ചെയ്യുന്നു. നിയമം ഉള്ളിടത്തോളം കാലം ഓരോ നിയമലംഘനവും ഓരോ പ്രാവശ്യം തോറും കടുപ്പമുള്ള തെറ്റുകളായി മാറുന്നു. അതിനാൽ പാപിയെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൻ്റെ ഫലം മരണം തന്നെയാണ്. ഇന്നലെ നാം കണ്ട ഫലം കർപ്പൂസ് എന്ന വാക്ക് ഓർക്കുമല്ലോ. എന്നാൽ നിയമത്തെ മാനിക്കേണ്ട എന്നൊരർത്ഥം ഇതിനില്ല. കാറ്റത്ത് പറക്കാൻ പറ്റാതിരുന്ന ഒരു പക്ഷി തീരുമാനിക്കുകയാണ്, ഒരു തുള്ളി പോലും വായു സഞ്ചാരമില്ലായിരുന്നുവെങ്കിൽ എനിക്ക് നന്നായി പറക്കാനാകുമെന്ന്. എന്തു മണ്ടത്തരമാണല്ലേ. അതുപോലെ തന്നെയാണ് നിയമത്തിൻ്റെ പൊള്ളലേൽക്കുന്നവൻ നിയമത്തെ ലംഘിക്കാൻ ശ്രമിക്കുന്നത്. കാരണം നിയമത്തെ പൂർത്തീകരിക്കുന്നത് സ്നേഹം തന്നെയാണ്. നിയമത്തെ ലംഘിക്കുന്നവൻ ഈ സ്നേഹത്തിലെത്താതെ പോകുന്നു. അതുപോലെ തന്നെ നിയമത്തെ അന്ധമായി മുറുകെ പിടിക്കുന്നവനും സ്നേഹത്തിലെത്തുന്നില്ല. Romans 6:22-7 സ്നേഹമാണ് നിയമത്തിൻ്റെ മൂപ്പെത്തിയ ഫലം, അല്ലാതെ മരണമാകരുത്. Romans 7:5 വിലക്കപ്പെട്ട കനികൾ തീറ്റിക്കാൻ അല്ലെങ്കിലും പാപത്തിന് നല്ല തഴക്കമാണ്. സ്വാതന്ത്ര്യം എന്ന ഓമന പേരിൽ പാപം ബന്ധനത്തിൻ്റെ വല വിരിച്ചുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ശ്ലീഹ നിയമം ഭാരമായിട്ടല്ല ആനന്ദമായിട്ട് ഇന്ന് അനുഭവിക്കുന്നത്. Romans 7:21 ഹൃദയങ്ങളിൽ നിറയുന്ന മധുരമാണത്. അതിനോട് മല്ലിടുന്ന ശരീരത്തിൻ്റെ ചെയ്തികളും നിയമങ്ങളും തന്നെ കൊത്തിവലിക്കുമ്പോഴും ശ്ലീഹായ്ക്ക് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. Romans 7:25
ഇന്നലെ സങ്കീർത്തനം 1 നിയമത്തിൻ്റെ ഈ ആനന്ദം വെളിവാക്കി തന്നു. ഇന്ന് സങ്കീർത്തനം 119. ഓരോ വരിയിലും നിയമബന്ധിയായ വാക്കുകളെ ആവർത്തിച്ച് വിരസമാക്കിയതുപോലെ തോന്നാം ഒറ്റനോട്ടത്തിൽ ഈ സങ്കീർത്തനം. 7-8 വാക്കുകൾ കൊണ്ട് നീട്ടിപ്പരത്തിയ ഒരു സങ്കീർത്തനം പോലെ. എന്നാൽ 7-8 വളപ്പൊട്ടുകൾ കിലുങ്ങുന്ന ചിത്രവർണക്കുഴൽ എത്രയോ രംഗവിസ്മയങ്ങൾ തീർക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഓരോ വായനയിലും ഓരോ വരിയിലും ഈ സങ്കീർത്തനം. സന്നദ്ധമായ ആത്മാവിനെയും ദുർബലമായ ശരീരത്തെയും കുറിച്ച് ശ്ലീഹ പറയുകയാണ്. ശരീരത്തെ ഗ്രസിക്കുന്ന പാപത്തിൻ്റെ നിയമങ്ങളും. ദുർഭകരായ മനുഷ്യരാണ് നമ്മൾ. എന്നാൽ നാം ഇതേ ശരീരത്തിൽ തന്നെ ദൈവമഹത്വം പേറുന്നവരുമാണ്. ഈ സത്യം വളരെ വിശദമായി പഠിപ്പിച്ച ഒരാളാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ. ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം, തിയോളജി ഓഫ് ദ ബോഡി എന്ന പേരിൽ പിൽക്കാലത്ത് പ്രശസ്തമായ തൻ്റെ പ്രഭാഷണ പരമ്പരയിലൂടെ. അവിടെ പാപ്പ പറയുന്ന ഒരു നിയമമുണ്ട്, ലോ ഓഫ് ഗിഫ്റ്റ്, ദാനത്തിൻ്റെ നിയമം. മനുഷ്യൻ പരിപൂർണനാകുന്നത് സ്വയം മറ്റുള്ളവർക്കായി ദാനമായി പകുത്തുകൊടുക്കുമ്പോൾ തന്നെയാണ്, സ്വാർത്ഥതയിലേക്ക് ഉൾവലിയുമ്പോഴല്ല. ആദം ഏകനായിരുന്നപ്പോൾ അവൻ ദുർഭകനായിരുന്നു. ആദാമിൻ്റെ സന്തതികളും അങ്ങനെ തന്നെയാണ്. ആത്മദാനത്തിൻ്റെ നിയമം, ലോ ഓഫ് ഗിഫ്റ്റ്, ലോ ഓഫ് എക്സ്റ്റാസിസ്, സ്വാർത്ഥതയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നതിൻ്റെ ജീവിത നിയമം. ഒരു പിൻകുറി. എക്സ്റ്റാസിസ് എന്ന ഈ പദത്തിൽ നിന്നാണ് ഇന്ദ്രിയ അനുഭൂതികളെ കുറിക്കുന്ന എക്സ്റ്റസി എന്നൊരു വാക്കും വരുന്നത്. ഒരു കടുത്ത ലഹരി മരുന്നിൻ്റെ പേരും എക്സ്റ്റസി എന്നാണ്. ഈ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഒരു ലഹരി സംഘം പോലീസിന് നേരെ പടക്കമെറിഞ്ഞു. അവരുടെ കയ്യിൽ നിന്ന് എയർ പിസ്റ്റളും കണ്ടെടുത്തു. ഇന്നലെ കൊച്ചിയിലും ഒരു ലഹരി സംബന്ധമായ അടിപിടിയിൽ ഒരുവൻ തോക്ക് ചൂണ്ടി തോക്കുകൊണ്ട് തലക്കിടിക്കുകയും ചെയ്തു. എയർ ഗണ്ണാണ്. പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചാലേ എന്തെങ്കിലും കാര്യമായി സംഭവിക്കൂ എന്ന് ജോജി സിനിമ കണ്ട എല്ലാവർക്കും അറിയാം. സിനിമയാണോ കാര്യമാണോ എന്ന് മനസ്സിലാകുന്നില്ല. എയർ ഗൺ മാറി നല്ല ഒന്നാം തരം തോക്കുകൾ നമ്മുടെ തെരുവുകളെ കീഴടക്കുന്ന കാലം അത്ര വിദൂരത്തല്ല. ആ വഴിക്കാണ് നമ്മുടെ എക്സ്റ്റസികളുടെ ഒരു പോക്ക്.